നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ വിസിക്കെതിരെ ഗവർണർ കടുത്ത നടപടിക്കൊരുങ്ങുന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. കണ്ണൂർ വിസി ഗുരുതര വീഴ്ച വരുത്തി എന്ന നിയമോപദേശം ഗവർണർക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വിസിക്കെതിരെ കടുത്ത നടപടിക്ക് ഗവർണർ ഒരുങ്ങുന്നത്. ഗവർണർ ഇപ്പോൾ ഡൽഹിയിലാണ്. കേരളത്തിലെത്തിയാൽ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ വിസിക്കെതിരെ തിരിയുമെന്നതിനെ കുറിച്ചുള്ള സൂചനകൾ കിട്ടിയിരുന്നു. ഡൽഹിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു വാചകമാണ് ആ സൂചന നൽകിയത്. കണ്ണൂർ വൈസ് ചാൻസലർക്കുള്ള ഒരു സൂചനയായിരുന്നു ഗവർണറുടെ വാക്കിലുണ്ടായിരുന്നത്. രാജ്ഭവനിൽ ഞാൻ ഒരാളെ നിയമിച്ചപ്പോൾ അതിനെ തടയാനും അതിൽ ഇടപെടാനും അവർ ശ്രമിച്ചു. അതിനെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനെ സ്ഥാനത്തു നിന്ന് തന്നെ മാറ്റേണ്ടി വന്നു. രാജ്ഭവന് നിർദ്ദേശം നൽകാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ല എന്നാണ് ഗവർണർ പറഞ്ഞത്. ഇതിലൂടെ ഗവർണറും വിസിയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ സൂചന കിട്ടിയിരുന്നു. അത് ഏതാണ്ട് ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നാളെ നിർണായകമായ ചില നീക്കങ്ങൾ ഗവർണർ നടത്തുമെന്നാണ് കരുതുന്നത്. മുൻപ് ഗവർണറുടെ അഡീഷണൽ പി ആയി ഹരി എസ് കർത്തയെ നിയമിക്കണമെന്നുള്ള സർക്കാർ ശുപാർശ അതൃപ്തിയോടെയാണ് സർക്കാർ അംഗീകരിച്ചത്. അതൃപ്തി അറിയിച്ച് പൊതുഭരണ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ രാജ്ഭവനിലേക്ക് കത്തയച്ചിരുന്നു. ഗവർണർക്ക് വേണ്ടി ഒപ്പിടുന്ന ഉദ്യോഗസ്ഥരെ പറപ്പിച്ചു. കത്തയച്ച ജ്യോതിലാലിനെ മിന്നൽ വേഗത്തിൽ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം ശാരദ മുരളീധരനെ പൊതുഭരണ സെക്രട്ടറിയായി നിയമിച്ചു. ഇതിനുശേഷം മുഖ്യമന്ത്രി നേരിട്ട് ഗവർണറെ ഫോണിൽ വിളിച്ച് വീണ്ടും സംസാരിച്ചു. ഗവർണറുടെ അഭിപ്രായം മുഖവിലക്കെടുക്കുന്നുവെന്നും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്നത് ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി ഗവർണറെ അറിയിച്ചു. അതോടെ അന്നത്തെ നിയമസഭാ സമ്മേളനം നടന്നു. ഇതേ അവസ്ഥയാണ് കണ്ണൂർ വിസിക്കും വരുന്നത് എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതേസമയം പ്രിയാ വർഗീസിനെ ആ സ്ഥാനത്ത് നിന്നും താഴെ ഇറക്കുക എന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയാ വർഗീസിനെ ഒഴിവാക്കണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി പോയിരിക്കുന്നു. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ നിയമന പട്ടികയിൽ രണ്ടാം റാങ്കിലുള്ള ഡോക്ടർ ജോസഫ് സക്രിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇദ്ദേഹത്തെ മറികടന്നാണ് പ്രിയാ വർഗീസിന് ഒന്നാം സ്ഥാനം നൽകി നിയമനം നൽകിയത്. പ്രിയാ വർഗീസിനെ ഒഴിവാക്കി റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണമെന്ന ആവശ്യമാണ് ഹർജിയിൽ അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.